ദോശയ്ക്ക് അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചട്നിപ്പൊടി, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ അല്ലേ. ഇനി ഇതിന് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചട്നിപ്പൊടി ഉണ്ടാക്കുന്നത് എന്ന് പറയാം. ആദ്യം ഒരു അടി കട്ടിയുള്ള ചീഞ്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് ഒരു സ്പൂണോളം കടലപ്പരിപ്പ്, അതിന് ഇരട്ടിയായിട്ട് അതായത് 2 ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ, ഈ രീതിയിലാകുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടയിൽ തന്നെ ഗ്യാസ് സ്ലോ ആക്കി വെച്ചിട്ട് 1 സ്പൂൺ എള്ള്, കാരണം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗ്യാസ് സ്ലോ ആക്കാൻ പറഞ്ഞത്. അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ഒരല്പം കറിവേപ്പിലയും പിന്നെ കായം, ഒരല്പം കായവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം. വലിയ അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റായിട്ട് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് അളവിലേ ഉണ്ടാക്കണുള്ളൂ, അത് കാരണം ഇത് ഒന്നിച്ചങ്ങ് വറുക്കുകയാണ്. അപ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആ എള്ളൊക്കെ പൊട്ടിത്തുടങ്ങും, ജീരകമൊക്കെ പൊട്ടിത്തുടങ്ങും, പിന്നെ കറിവേപ്പില കണ്ടില്ലേതാ ഉണങ്ങി ഡ്രൈ ആയിട്ട് വരുന്നത്, നന്നായിട്ട് ഉണങ്ങി ക്രിസ്പായിട്ട് വരും. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും കാണുമ്പോൾ. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം, അതായത് മറ്റേ പ്ലേറ്റിൻ്റെ കൂടെ, മറ്റേ പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ കൂടെ മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഈ സ്റ്റേജ് എത്തുമ്പോൾ ഇത് ഈ ചീഞ്ചട്ടിയിൽ നിന്നും മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് വീണ്ടും 1 സ്പൂൺ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ല, കുത്തരി, ആ കുത്തരിയാണ് ഇട്ടിരിക്കുന്നത്. ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഈ അരി തന്നെ വേണമെന്നില്ല, കാരണം അരിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് അരി ചേർത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരണം, അരിയൊക്കെ നന്നായിട്ട് ഓരോ അരിയും ഇതാ കാണാൻ പറ്റും, പൊട്ടി വരുന്നത് വിടർന്ന് വരുന്ന പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാ അരിയും അതുപോലെ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഗ്യാസൊക്കെ എപ്പോഴും സിമ്മിലാക്കി വേണം കേട്ടോ വയ്ക്കാൻ. ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് ഇതും നമുക്ക് മറ്റേതിൻ്റെ കൂട്ടത്തിൽ മാറ്റി വയ്ക്കാം. അടുത്തത് മുളക് വറുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിലൊഴിച്ചു അതിലേക്ക് ഈ ചട്നിപ്പൊടിക്ക് ആവശ്യമായ മുളക്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 5 വറ്റൽമുളകാണ്. ആ 5 വറ്റൽമുളക് അതിലിട്ട് നന്നായിട്ടൊന്ന് വറുക്കാം. അതും നന്നായിട്ട് വറുത്ത് കഴിഞ്ഞു. ഇതെല്ലാ ഐറ്റംസും ഇപ്പോൾ വറുത്ത് കഴിഞ്ഞു. ഇനി അത് നന്നായിട്ട് ചൂടാറണം. ചൂടാറി കഴിഞ്ഞിട്ട് ആദ്യം ആ മുളക് ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാം. ഒരു പക്ഷേ മുളക് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നിച്ചിടുമ്പോൾ ചിലപ്പോൾ മുളക് ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ആദ്യം മുളക് പൊടിച്ചെടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞ് ഇതാ ഈ രീതിയിൽ തരിതരിപ്പായിട്ട് ഇരിക്കണം. അധികം നൈസായിട്ടൊന്നും പൊടിക്കണ്ട കേട്ടോ. ഇതാ അങ്ങനെ നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനിത് എനിക്ക് 2 ആഴ്ചത്തേക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ പൊടിക്കാറുള്ളൂ. ഒരുപാട് അളവിലൊന്നും ഞാൻ പൊടിച്ചു വയ്ക്കാറില്ല, കാരണം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമല്ലോ, അപ്പോൾ ആവശ്യത്തിന് പൊടിച്ചാൽ മതിയല്ലോ. അത് കാരണം കുറച്ചളവിൽ, ചെറിയ അളവിൽ പൊടിച്ച ചട്നിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.